ഹലോ നമസ്കാരം എന്റെ പേര് റഫീഖാണ് പാലക്കാടാണ് സ്ഥലം ആലുംപട്ടി എന്ന് വെച്ചാൽ ചിത്രപുറി എന്ന ബിജെപിന് മുമ്പില് ആലുംപട്ടി എന്ന സ്ഥലത്തു നിന്ന് ടോൾ ഗേറ്റ് എന്ന് വെച്ചാല് ഈ റോഡിൽ ഞാൻ വന്നിട്ട് അഞ്ചാറ് മാസമായി ഈ റോഡിൽ വന്നിട്ട് അപ്പൊ ഈ റോഡിൽ ഒരുപാട് ടോളുകൾ വർക്കാവുന്നില്ല അത് ഞാൻ വരുന്ന സമയത്ത് മുന്നിൽ വരുന്ന സമയത്ത് അപ്പൊ നമുക്കൊരു ടോൾ ഗേറ്റും എടുക്കാത്ത വന്നൊരു വ്യക്തിയല്ല എവിടെയും ടോൾ ഗേറ്റ് എടുത്തിട്ട് വന്ന വ്യക്തിയാണ് ഞാന് എല്ലാ ടോൾ ഗേറ്റും എടുത്തിട്ട് വന്ന വ്യക്തിയാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ടോൾ ഗേറ്റും ഒരാളിനെയും മറ്റേ അങ്ങനെ തട്ടിപ്പറിച്ചിട്ട് വരുന്ന വ്യക്തിയല്ല എന്റെ ഈ പോക്കറ്റിലുള്ളതൊക്കെ ടോളിന്റെ ബില്ലുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോ ഈ ടോൾ ഗേറ്റിൽ ലൈറ്റും ഇല്ല ഒന്നുമില്ല അപ്പൊ ഇത് വർക്കിംഗ് ഇല്ലാത്ത ടോളാണെന്ന് വിചാരിച്ചിട്ട് ഈ ടോൾ ബൂത്തിന്റെ ഒരു അര വണ്ടി എന്റെ വണ്ടി 20 അടി നീളമുള്ള വണ്ടി അര അടി വണ്ടി മുന്നോട്ട് പോയപ്പോ സൗണ്ട് കേട്ടപ്പോ ഞാൻ പുറകിലോട്ട് വന്നപ്പോ വന്ന് അപ്പോ വന്നപ്പോ എന്താ വെച്ചു പൈസ മറ്റേ ക്യാഷ് കൊടുക്കണം പറഞ്ഞു ശരി വേണ്ടി ഞാൻ പൈസ 500 രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു ആ പൈസ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ടോള് പിരിക്കാൻ നിൽക്കുന്ന ആളുകൾ വന്നിട്ട് എന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്നെ മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു മർദ്ദിക്കുകയെന്ന് വെച്ചാല് കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് മുഖത്തേക്ക് ഭയങ്കരമായിട്ട് 4-5 അടി ഈ കണ്ണിന്റെ ഈ ഭാഗത്തേക്കും മുഖത്തേക്കും ഭയങ്കരമായിട്ട് എന്നെ മർദ്ദിക്കുകയുണ്ടായി ഞാൻ ടോള് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ടോള് കൊടുത്ത് പൈസ കൊടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞു ഞാൻ പൈസ കൊടുത്ത് പോവുകയും ചെയ്തു അവിടുത്തെ ആളുകൾ തന്നെ ടോള് അധികൃതർ തന്നെ വന്നിട്ട് പൈസ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തു കൈ നീട്ടി എടുത്ത് ഓൾറെഡി നീട്ടുന്നതിന് മുമ്പാണ് ഈ അടിയും കാര്യങ്ങളും കണ്ടത് ഈ ടോള് വിട്ട് ഞാൻ പോവുകയോ അതേപോലെ തന്നെ ചെയ്സ് ചെയ്ത് പിടിക്കുകയോ ചെയ്തിട്ടല്ല അവിടെ ആ ടോൾ ബൂത്തിൽ നിന്ന് നിൽക്കുമ്പോൾ തന്നെയാണ് എന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്റെ വണ്ടി ലോഡ് കയറ്റിയിരിക്കുന്നത് പൈനാപ്പിൾ ലോഡാണ് എക്സ്പ്രസ് ആണ് ഔറംഗാബാദിക്കാണ് അപ്പൊ എനിക്ക് അവിടെ നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങള് അപ്പൊ ഇത് സംഭവിച്ചിരിക്കുന്നത് ബിജാപ്പൂരിന് മുമ്പില് അമ്പട്ടിന്റെ സ്ഥലം അൽമ്പട്ടി ടോള് അങ്ങനെ പറഞ്ഞാലും അറിയുള്ളല്ലേ അൽമ്പട്ടി ടോളാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇതിന് വേണ്ട ഒരു കാരണമില്ലാതെ വെറുതെ മർദ്ദിക്കുക എന്തിനാണ് അതിന്റെ ആവശ്യം എല്ലാവർക്കും കുട്ടിയും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി 10 മണിക്ക് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഇതുവരെ ഒരു പോളെ കണ്ണുപോലും അടച്ചിട്ടില്ല നാളെ രാവിലെ 7 മണിക്ക് അവിടെ ലോഡ് അൺലോഡ് ചെയ്യണം ഞങ്ങളെ ഒരുപാട് ആളുകൾ വന്ന് ഈ ടോളിൽ മർദ്ദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പ്രതികരിക്കണോ അത് ഈ ലോഡും കൊണ്ട് പോകണോ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാണ്ട് ഈ വീട് ചെയ്യണം ഒരു നിവൃത്തിയില്ലാണ്ട് ചെയ്തതാണ് ആരും ഒന്നും വിചാരിക്കരുത്